നമസ്കാരം. സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഈ കാരാട്ട് വീരന്മാരുടെ കഥയൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കേസിലെ പ്രധാന പ്രതിയായ സന്ദീപ് നായരുടെ ഭാര്യ സൗമ്യ നൽകിയ കസ്റ്റംസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഈ കാരാട്ട് റസാഖും അതുപോലെ കാരാട്ട് റസാഖ് എം എൽ എ ആണ്, അതുപോലെ കാരാട്ട് ഫൈസൽ അദ്ദേഹം കൌൺസിലറാണ്, ഈ രണ്ട് ജനപ്രതിനിധികളുടെ ഇതിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ കസ്റ്റംസിന് ലഭിച്ചിരിക്കുന്നത്. കസ്റ്റംസ് അത് കോടതിയിൽ അത് നൽകുകയും ചെയ്തു അതിന്റെ വിശദമായ മൊഴി. ഈ കാരാട്ട് റസാഖ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ ചർച്ചയിൽ പറഞ്ഞു ഇതുമായി സ്വർണക്കടത്തുമായൊന്നും എനിക്ക് ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷേ ഇതിനു മുൻപ് കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഈ ഒരു സ്വർണക്കടത്തുകാരൻ എയർപോർട്ടിൽ പിടിയിലായപ്പോൾ അയാളെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങളും ശ്രമങ്ങളും ഒക്കെ നടത്തിയ വ്യക്തിയാണ് കാരാട്ട് റസാഖ്. അതിനെക്കുറിച്ചൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഈ പ്രതിയായ വ്യക്തിയുടെ അച്ഛൻ വന്ന് പറഞ്ഞിട്ടാണ് അയാളെ രക്ഷിക്കാൻ കത്തുകൊടുത്തത്, സർക്കാരിന് കത്തുകൊടുത്തത് എന്ന മുടന്ത ന്യായമൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് മുടന്ത ന്യായമല്ലാതെ വേറൊന്നും തന്നെ പറയുന്നില്ല. ഇത് മുസ്ലിം ലീഗും ബി ജെ പിയും ഒത്തുകളിച്ച് കാരാട്ട് റസാഖിനെ പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ബി ജെ പിക്ക് കാരാട്ട് റസാഖിനെ പെടുത്തിയിട്ട് എന്ത് കാര്യം, അല്ലെങ്കിൽ ബി ജെ പിയും മുസ്ലിം ലീഗും ഒരുമിച്ച് ഗെയിം പ്ലാൻ നടത്തി എന്നൊക്കെ പറയാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കാരാട്ട് റസാഖ് എം എൽ എ അങ്ങേക്കത് ചിന്തിക്കാൻ പറ്റുമോ, അങ്ങ് എന്ത് കണക്കിലാണ് ഇതൊക്കെ പറയുന്നത് എന്ന് പൊതുജനങ്ങൾ ചോദിക്കുകയാണ്. ഇതിനകത്തൊക്കെ വളരെ ഗൂഢമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഈ കാരാട്ട് റസാഖ് കാരാട്ട് ഫൈസൽ വിഷയങ്ങളിൽ ഇതിനു മുൻപ് ഈ സ്വർണക്കടത്തിന് മുൻപായിട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയും എ കെ ജി സെന്ററിലെത്തിയും ഒക്കെ കാരാട്ട് ഫൈസൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞങ്ങളും ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ വിശദാംശങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട ഇവരുടെ ഇടപെടലിന്റെ കൂടുതൽ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒന്ന് പരിശോധിച്ചാൽ എന്താണ്. കാരാട്ട് ഫൈസലും കാരാട്ട് റസാഖും രണ്ട് വ്യക്തികളാണെങ്കിലും ഇടപാടുകളിൽ ഒറ്റയാളാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിരിക്കുന്ന തെളിവുകൾ. കഴിഞ്ഞ ദിവസം കാരാട്ട് റസാഖ് പറയുകയുണ്ടായി, എന്റെ അയൽവാസിയാണ്, പരിചയക്കാരനാണ്, ഞങ്ങൾ തമ്മിൽ വേറെ ബിസിനസ് ഇടപാടുകളൊന്നുമില്ല, ഇവർ ജ്യേഷ്ഠനും അനുജനുമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കമന്റ് ഇടുന്നുണ്ട്. അതേതായാലുമല്ല, സഹോദരങ്ങളോ ബന്ധുക്കളോ ഒന്നുമല്ല, അയൽവാസിയാണ്. കാരാട്ട് ഫൈസലും കാരാട്ട് റസാഖുമായി പല കേസുകളിലും അല്ലെങ്കിൽ പല ഇടപാടുകളിലും ബന്ധമുണ്ട് എന്നതിന്റെ സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരാട്ടിന്റെ ബിനാമി ഇടപാടുകളിൽ മറ്റു ചില വമ്പന്മാർക്ക് പങ്കുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ കസ്റ്റംസ് അധികൃതർ ഒക്ടോബർ മാസം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത കാരാട്ട് ഫൈസലിന്റെ മൊഴികളിൽ നിന്ന് വ്യക്തമായ കാര്യങ്ങൾ കൂടുതൽ ആധികാരികതയോടെ മാറുകയായിരുന്നു സന്ദീപ് നായരുടെ ഭാര്യ കസ്റ്റംസിന് നൽകിയ മൊഴി. ഈ വിവരങ്ങളൊക്കെ തന്നെ കസ്റ്റംസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫൈസലും റസാഖും കാരാട്ട് എന്ന പേരുപയോഗിച്ച് ആൾമാറാട്ടത്തിന് സമാനമായ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരാട്ട് ഫൈസൽ നഗരസഭാംഗമാണ്, കാരാട്ട് റസാഖ് നിയമസഭാംഗമാണ്. കാരാട്ട് എന്ന പേരും ജനപ്രതിനിധി എന്ന പൊതുപേരും ഇവർക്കിടയിൽ പല വിഷയങ്ങളിലും കടന്നു വന്നിട്ടുണ്ട്. ഇതിൽ ആരാണ് എന്താണ് നടത്തിയത്, ആരുടെ ഇടപാട് ഇതിനകത്ത് റസാഖിന്റെ ഇടപാടാണോ ഫൈസലിന്റെ ഇടപാടാണോ പല കാര്യങ്ങളിലും ഉണ്ടായത് എന്ന സംശയം പോലും പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതിന് ഈ പേരും അവരുടെ ഈ ഒരു സർനെയിമും ഒക്കെ ഇവർക്ക് തുണയായി എന്ന റിപ്പോർട്ടുണ്ട്. അത് ഞാനല്ല മറ്റേയാളാണ് എന്ന വിശദീകരണം പരസ്പരം വഴിചാരാനുള്ള ഒരു മേഖല കൂടിയായി ഈ പേര്, ഈ കാരാട്ട് എന്ന പേര്. കാരാട്ട് റസാഖ് മുസ്ലിം ലീഗിൽ നിന്ന് സി പി എമ്മിലെത്തിയപ്പോൾ പാർട്ടി വെച്ച ഉപാധികളിലൊന്ന് സ്വർണക്കച്ചവടം ഉൾപ്പെടെ നല്ല ബിസിനസ്സുകൾ നടത്തണമെന്നായിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളുണ്ട്. എന്നാൽ അതിന് തയ്യാറല്ല എന്ന് വന്നപ്പോൾ സ്ഥാപനങ്ങളുടെ ബിനാമി നടത്തിപ്പ് ശുപാർശ ചെയ്തത് സി പി എമ്മിലെ തന്നെ ചില ഉന്നതരാണ്. ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ച് സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണമുണ്ടാക്കൽ മേഖലയാണ് ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ച് ഈ കാരാട്ടുമാർ, ഈ കാരാട്ട് റസാഖും കാരാട്ട് ഫൈസലും നടത്തി വന്നിരുന്നത് എന്ന സൂചനകൾ ഇതിനു മുൻപ് ഉണ്ടായിരുന്നു. സി പി എമ്മിന്റെ പണത്തിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സാണ് ഈ കള്ളക്കടത്തും സ്വർണക്കടത്തും ഒക്കെ. ഇതിന് ആ പ്രദേശത്ത് കൊടുവള്ളി കേന്ദ്രീകരിച്ച് ചുക്കാൻ പിടിച്ചിരുന്നത് ഇവരാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും സൂചനകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 10 വർഷത്തോളമായി കാരാട്ട് ഫൈസലിന് വിവിധ സ്വർണക്കടത്ത് ഇടപാടുകളിൽ പങ്കുണ്ട് എന്ന സൂചനയുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുള്ള ഈ സ്വർണക്കടത്ത് ഇടപാടിൽ പ്രതി കെ ടി റമീസ് വിവിധ അന്വേഷണ ഏജൻസികളോട് ഈ കാരാട്ട് ഫൈസലിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയിട്ടുമുണ്ട്. തിരുവനന്തപുരം സ്വർണക്കടത്ത് ഇടപാടിന് ഫൈസൽ 10 കോടി രൂപയാണ് നൽകിയത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പണവും റസാഖിന്റേതാണ്. അതായത് ഇവർ തമ്മിലുള്ള ഒരു അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം പറയാൻ. ഇവർ പരസ്പരം അറിയില്ല, അല്ലെങ്കിൽ അയൽവാസിയാണ്, പരിചയമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴും ഇതിനകത്തൂടെയുള്ള ഈ ബിസിനസ് ബന്ധങ്ങളൊക്കെ വളരെ ശക്തമായിരുന്നു എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ പലതരത്തിലുള്ള കസ്റ്റംസ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ പിറകെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഇവർ രണ്ടുപേരും, കാരാട്ട് റസാഖും കാരാട്ട് ഫൈസലും, രക്ഷപ്പെടാൻ തയ്യാറാക്കിയ പല ഡീലുകളും തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പിടികൊടുക്കാമെന്നും പിടിച്ചാൽ റസാഖിന്റെയോ മറ്റ് ബിനാമി നേതാക്കളുടെയോ പേര് പറയില്ലെന്നും ഫൈസൽ ഉറപ്പുകൊടുത്തതായി സൂചനയുണ്ട്. പക്ഷേ ബിനാമി സ്വത്തുക്കളിൽ ചിലതിലുള്ള അവകാശം
പറയരുത് എന്ന് ഫൈസൽ വ്യവസ്ഥ വെക്കുകയായിരുന്നു. ഇതിന് തയ്യാറാകാതെ വന്നപ്പോൾ ഒത്തുതീർപ്പിനാണ് ഫൈസൽ തിരുവനന്തപുരത്ത് കോടിയേരി ബാലകൃഷ്ണനുമായി ഈ വിഷയം ചർച്ച നടത്തിയത്. അതായത് ഈ കാരാട്ടും ഫൈസലും കാരാട്ട് റസാഖും കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തും ഒക്കെ സി പി എമ്മിന്റെ ഒരു അജണ്ടയാണ്. സി പി എം നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ പാർട്ടി ഫണ്ടിലേക്കും പാർട്ടിക്കാർക്കും നമുക്കറിയാം കുപ്പർ കാറിൽ കയറ്റി കോടിയേരി ബാലകൃഷ്ണനെ എഴുന്നള്ളിച്ചത് ഈ കാരാട്ട് ഫൈസലാണ് എന്ന് പറയുന്നു. എന്തൊക്കെയായാലും ശരി, സി പി എമ്മിന് ഇതിൽ നിന്ന് സി പി എം എന്ന പാർട്ടിക്ക് ഇതിൽ നിന്ന് തടിയൂരി പോകാൻ സാധിക്കുമെന്ന് തോന്നില്ല. സി പി എമ്മിന്റെ പല വമ്പന്മാരും മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും കേന്ദ്രീകരിച്ചുള്ള പല മുതിർന്ന നേതാക്കളും പല ഉയർന്ന പദവി വഹിക്കുന്ന നേതാക്കളും പാർട്ടി പദവി വഹിക്കുന്ന നേതാക്കളും ഈ രണ്ട് കാരാട്ടുമാരുമായും അതായത് കാരാട്ട് ഫൈസലുമായും കാരാട്ട് റസാഖുമായും ചേർന്ന് പല കളികൾ നടത്തിയിട്ടുണ്ട് എന്നതിന്റെ സൂചനകളിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ഈ കാരാട്ട് ഫൈസൽ കണ്ടത് എന്ന സൂചനയുണ്ട്. ഇതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് കാരാട്ട് റസാഖാണെന്നും സൂചനയുണ്ട്. എന്തൊക്കെയായാലും കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത്, ഈ റസാഖും ഫൈസലും കേന്ദ്രീകരിച്ചുള്ള അവർ നടത്തുന്ന ഡീലുകൾ ഒക്കെ തന്നെ സി പി എമ്മിന് മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒരു പങ്കുണ്ട് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം ആ നിലയ്ക്ക് തന്നെ ഉണ്ടാകും. ഇപ്പോൾ സന്ദീപ് നായരുടെ ഭാര്യയുടെ മൊഴിയും മറ്റു കാര്യങ്ങളും ഒക്കെ കസ്റ്റംസ് കണക്കിലാക്കി മറ്റു പല അന്വേഷണങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിനു മുൻപ് നടത്തിയ പല ഇടപാടുകളും കാലങ്ങളായി നടത്തിവന്ന പല ഇടപാടുകളും ഒക്കെ പൊങ്ങിവരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.